നമസ്കാരം ജമ്മു ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന്റെ അഞ്ചാം വാർഷികത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്തു വന്നു സുപ്രീം കോടതി നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഖാർഗെ ആവശ്യപ്പെട്ടു സെപ്റ്റംബർ മുപ്പതിനകം കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നത് ബി ജെ പി ഗവൺമെന്റ് സുപ്രീം കോടതി ഉത്തരവ് ബഹുമാനിച്ച് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടതെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞ് അഞ്ചു വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ നിർണായക സംഭവമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുപ്പത്തി അഞ്ചിൽ എ എന്നിവ റദ്ദാക്കാൻ ഇന്ത്യൻ പാർലമെന്റ് തീരുമാനിച്ച നടപടി എന്ന് വ്യക്തമാക്കി ജമ്മു ജമ്മുകശ്മീരിലും ലഡാക്കിലും പുരോഗതിയുടെയും സമൃദ്ധിയുടെയും ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു അത് ഭരണഘടനയുണ്ടാക്കിയ മഹത്വക്കളുടെയും സ്ത്രീകളുടെയും കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായി അക്ഷരത്തിലും ആത്മാവിലും ഈ സ്ഥലങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന നടപ്പിലാക്കി എന്നർത്ഥം വികസനത്തിന്റെ ഫലം നിഷേധിക്കപ്പെട്ട സ്ത്രീകൾ യുവാക്കൾ പിന്നാക്കക്കാർ ആദിവാസികൾ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾ എന്നിവർക്ക് സുരക്ഷയും അന്തസ്സും അവസരവും ആ നടപടിയിലൂടെ കൈവന്നു അതേസമയം പതിറ്റാണ്ടുകളായി ജമ്മു ജമ്മുകശ്മീരിനെ ബാധിച്ച അഴിമതിയെ അകറ്റി നിർത്താൻ ഈ നടപടി സഹായിച്ചു ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും ജനവിഭാഗങ്ങൾക്കായി ഞങ്ങളുടെ ഗവൺമെന്റ് പ്രവർത്തിക്കുകയും വരും കാലങ്ങളിൽ അവരുടെ അഭിലാഷങ്ങൾ നിറവേറ്റുകയും ചെയ്യുമെന്ന് ഉറപ്പു നൽകുന്നു എന്നും മോദി എക്സിൽ കുറിച്ചു മോദിയുടെ അവകാശവാദത്തെ വെല്ലുവിളിച്ച ഖാർഗെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കളയുന്നത് വഴി ജമ്മു ജമ്മുകശ്മീരിനെ സമ്പൂർണമായി സംയോജിപ്പിക്കാനും സാമ്പത്തികമായി വികസിപ്പിക്കാനും ഭീകരവാദവും വിഘടനവാദവും തടയാനും കഴിയുമെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നതെന്ന് ചൂണ്ടിക്കാട്ടി എന്നാൽ യാഥാർത്ഥ്യം ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്ന് കണക്കുകൾ ഉദ്ധരിച്ച് ഖാർഗെ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ജമ്മു മേഖലയിൽ നടന്ന അറുന്നൂറ്റി ഭീകരാക്രമണങ്ങളിൽ ഇരുന്നൂറ്റി സൈനികർ രക്തസാക്ഷികളായി നൂറ്റി സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നും ഖാർഗെ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജമ്മുവിൽ മാത്രം ഇരുപത്തിയഞ്ച് ഭീകരാക്രമണങ്ങൾ ഉണ്ടായി പതിനഞ്ച് സൈനികർക്ക് ജീവൻ നഷ്ടമാവുകയും ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു താഴ്വരയിൽ പണ്ഡിറ്റുകളുടെ കൊലപാതകങ്ങളും തുടർക്കഥയാവുകയാണ് കഥയാവുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കശ്മീരിലെ സർക്കാർ സ്ഥാപനങ്ങളിലെ അറുപത്തി അഞ്ച് ശതമാനം നിയമനങ്ങൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്ന് ഖാർഗെ കുറ്റപ്പെടുത്തി അഞ്ചു വർഷത്തിനുള്ളിൽ തൊഴിൽ രഹിതരുടെ എണ്ണം പത്ത് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ദശാംശം മൂന്ന് ശതമാനത്തിലേക്ക് ഉയർന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ പ്രധാനമന്ത്രിയുടെ വികസന പദ്ധതി പ്രകാരമുള്ള പാക്കേജിലെ നാൽപ്പത് ശതമാനം പ്രവൃത്തികളും ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല ജമ്മു സർക്കാരിലെയും ലഡാക്കിലെയും ജനങ്ങൾ ഇന്ത്യയിലെ മറ്റ് സാധാരണക്കാരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ബോധ്യമായതായി ഖാർഗെ പറഞ്ഞു അതുകൊണ്ട് സുപ്രീം കോടതി നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയാണ് അതിലൂടെ സ്വന്തം പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനും ജനങ്ങൾക്ക് ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉറപ്പാക്കാനും സാധിക്കുമെന്നും ഖാർഗെ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് കേന്ദ്ര സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് തുടർന്ന് സംസ്ഥാനത്തെ ലഡാക്ക് ജമ്മു ജമ്മുകശ്മീർ എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ ായി വിഭജിച്ചു കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം സുപ്രീം കോടതി കഴിഞ്ഞ വർഷം ശരിവെക്കുകയും സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുന്നത് അതിർത്തി സംസ്ഥാനത്ത് അശാന്തി പടരുമ്പോൾ കടന്നുവന്ന അഞ്ചാം വാർഷികത്തിൽ കശ്മീരിലെ പ്രതിപക്ഷ നേതാക്കളെല്ലാം കരുതൽ തടങ്കലിലാണ് ആവർത്തിച്ചുള്ള ഭീകരാക്രമണത്തെ തുടർന്ന് അതിർത്തി രക്ഷാസേനയുടെ തലവനെയും ഉപമേധാവിയെയും അസാധാരണ നടപടിയിലൂടെ മോദി സർക്കാർ പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ മോദി മുന്നോട്ട് വെച്ച അവകാശവാദങ്ങൾ കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം സാധുവല്ലെന്ന സൂചനയാണ് നൽകുന്നത് കോടതി നിർദ്ദേശിച്ച സമയം തീരാൻ കഷ്ടിച്ച് രണ്ടു മാസം പോലും ബാക്കിയില്ലെന്നിരിക്കെ കശ്മീരിൽ ജനാധിപത്യത്തിന്റെ ശുദ്ധവായു കടന്നു വരുമോ എന്ന് കാത്തിരുന്നു കാണാം